സാന്ത്വനവീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരും ഒരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം 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 കാരുണ്യാഭിഷേകം ഈശോയിൽ പ്രിയപ്പെട്ടവരെ കാരുണ്യാഭിഷേകം വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37:14 എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആത്മീയ ജീവിതത്തിൽ ഒരു വരണ്ട അവസ്ഥയിലൂടെ, ഒരു വിരസമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവ് ഈ നിമിഷം കടന്നു വരട്ടെ. ആത്മീയ ജീവിതത്തിൽ മൃതപ്രായമായി ജീവിക്കുന്ന എല്ലാ മക്കളിലേക്കും ഒരു പുത്തനുണർവായി പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷ ആരംഭിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകം, എ ഫ്രഷ് ആൻഡ് മൈറ്റി അനോയിന്റിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിട. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിട. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇപ്പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ. കുടുംബങ്ങളിലെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 മനോഹരമായൊരു രംഗമാണ് നമ്മൾ ഇവിടെ കാണുക. എസ്കേൽ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയുടെ മധ്യയെ കൊണ്ടുപോയി നിർത്തുകയാണ്. ഏതോ ഒരു കാലഘട്ടത്തിൽ യുദ്ധത്തിൽ ദാരുണമായി മുറിവേറ്റ് മരിച്ച് അഴുകി ജീർണിച്ച് അസ്ഥിപഞ്ജരങ്ങൾ മാത്രമായ ഒരു കൂട്ടം ആളുകളുടെ മധ്യേ എസ്കേൽ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുപോയി നിർത്തുകയാണ്. പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, പ്രവാചക, ഈ അസ്ഥിപഞ്ജരങ്ങൾ ജീവിക്കുമോ? ഉടനെ പ്രവാചകൻ പറയുന്നുണ്ട്, കർത്താവ് അങ്ങേക്കറിയാവല്ലോ. ഉടനെ കർത്താവ് പ്രവാചകനോട് പറയും, ഈ അസ്ഥിവഞ്ചനങ്ങളോട് വചനം പ്രസംഗിക്കുക. പ്രവാചകൻ വചനം പറയാൻ തുടങ്ങിയപ്പോ കിരുകിരാ ശബ്ദത്തോടുകൂടി വേർപ്പെട്ട് കിടന്നിരുന്ന അസ്ഥിവഞ്ചനങ്ങൾ തമ്മിൽ ചേരാൻ തുടങ്ങി. അസ്ഥി കഷ്ണങ്ങൾ പരസ്പരം ചേരാൻ തുടങ്ങി. വീടമേൽ ഞരമ്പും മാംസവും വന്നു ചേരാൻ തുടങ്ങി. ഉടനെ കർത്താവ് പറഞ്ഞു, ജീവശ്വാസത്തോട് നാലു ദിക്കുകളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ ഒന്ന് വീശുക എന്ന് പറയുക. ആ സമയത്ത് വലിയ ശബ്ദമുണ്ടായി.
ജീവശ്വാസം വലിയ ശബ്ദത്തോടെ അസ്ഥിപഞ്ജരങ്ങളിലേക്ക് കടന്നു വന്നു. വലിയൊരു സൈന്യത്തെ എന്ന പോലെ അസ്ഥികൂടങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ എഴുന്നേറ്റു നിന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു ദർശനം എസക്കിയേൽ പ്രവാചകന് നൽകുന്നത് ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ്. ഇസ്രായേൽ ജനം ബാബിലോണിയൻ പ്രവാസത്തിൽ അടിമകളായി കഴിയുന്ന സമയം, നാളെയെ പറ്റിയുള്ള പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു. അടിമകളായി ഇനി ഇന്ന് ഞങ്ങൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകും, അതിനെപ്പറ്റിയുള്ള യാതൊരു പ്രതീക്ഷ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അസ്ഥികൂടങ്ങൾ പോലെ അവിടെ മനസ്സ് ജീർണിച്ച സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എസക്കിയേൽ പ്രവാചകൻ ദർശനം കൊടുക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ അസ്ഥികൂടങ്ങളുടെ പരുവത്തിലാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകും, ജീവിതം നൽകും. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37:14 എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. വീണ്ടും എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37:12 എന്റെ ജനമേ, കല്ലറകൾ തുറന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങളിപ്പോൾ കല്ലറയ്ക്കുള്ളിൽ ജീർണിച്ച് അഴുകിയ ഒരു അവസ്ഥയിലാണെങ്കിലും നിനക്ക് വീണ്ടും ഭാവിയുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ ഒരുപക്ഷെ ജീർണിച്ച അവസ്ഥയായിരിക്കാം. കഴിഞ്ഞ കാലങ്ങളുടെ പ്രത്യേകത കൊണ്ട്, മഹാമാരിയുടെ പ്രത്യേകത കൊണ്ട്, ആത്മീയമായ ഒരു കാര്യത്തിനും നമുക്ക് സാഹചര്യമില്ലാതെ, വിശുദ്ധ കുർബാനയ്ക്ക് കുംഭസാരത്തിന് അവസരമില്ലാതെ നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മീയ ജീവിതമൊക്കെ ജീർണിച്ച അവസ്ഥയിലായിരിക്കാം. ഒത്തിരി നന്നായി പ്രാർത്ഥിച്ച മക്കളുണ്ട്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് ബലിപീഠത്തോട് ഒട്ടിച്ചേർന്ന് ജീവിച്ച ഒത്തിരിയേറെ ദൈവമക്കളുണ്ട്. പക്ഷേ ഒരു കാലഘട്ടം മുഴുവനും വിശുദ്ധ കുർബാനയില്ലാതെ, കുംഭസാരമില്ലാതെ, ബലിപീഠത്തോട് ബന്ധമില്ലാതെ ജീവിക്കാൻ തുടങ്ങിയപ്പോ, ഇപ്പോ പ്രാർത്ഥിക്കാൻ സാഹചര്യം കിട്ടിയപ്പോ, അവസരം കിട്ടിയപ്പോ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു പഴയ ഉണർവിലേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ മടുപ്പ് നേരിടുന്ന, വിരസത നേരിടുന്ന ഒത്തിരിയേറെ ദൈവമക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ വലിയ വ്യത്യാസങ്ങളുണ്ടാവും, വലിയ മാറ്റങ്ങളുണ്ടാവും. അപ്പസ്തോല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജ്വലിക്കട്ടെ. പഴയ തീക്ഷണതയിലേക്ക് എന്തുമാത്രം ദൈവസ്നേഹത്താൽ നമ്മൾ ഹൃദയം ജ്വലിച്ചിരുന്നോ, ആ പഴയ കാലത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോകുവാൻ, പൂർവാധിക തീക്ഷണതയിലേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമുക്ക് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:18 പറയുന്നിങ്ങനെയാണ്. യെശയ്യാ 41:18, പാഴ്മലകളിൽ നദികളും താഴ്വരകളെ മധ്യേ ഉറവകളും ഞാൻ ഉണ്ടാക്കും, മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ് ഒരുപക്ഷെ ദൈവസ്നേഹം വറ്റി വരണ്ടു പോയി, വിശുദ്ധി ചോർന്നു പോയി, അഭിഷേകം നഷ്ടപ്പെട്ടു, വറ്റി വരണ്ട മരുഭൂമി പോലെ ആയിരിക്കാം നമ്മുടെ ഹൃദയം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാഴ്മലകളിൽ നദികൾ പുറപ്പെടും, വരണ്ട ഭൂമിയിൽ ജലാശയങ്ങൾ രൂപപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക് അരുവികൾ ഒഴുകും. ഒരുപക്ഷെ സ്നേഹം വറ്റിപ്പോയ കുടുംബമായിരിക്കാം നമ്മുടെ ഹൃദയം, വിശുദ്ധി ചോർന്നുപോയ ഹൃദയമായിരിക്കാം നമ്മുടെ ഹൃദയം, അഭിഷേകം ചോർന്നുപോയി, മനസ്സിന് ധൈര്യം നഷ്ടപ്പെട്ടു പോയി, ഒന്നിനും സന്തോഷവുമില്ല, നാളെ പറ്റി ആലോചിക്കുക ഭയമാണ് തോന്നുന്നത്, പേടിയാണ് തോന്നുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ദാഹം ഒത്തിരി പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിന് ദാഹിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്തുമാത്രം നമ്മൾ ആഗ്രഹിക്കുമോ, അതുപോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. 42:1 ദാഹിച്ചു വരേണ്ട മാൻപേടെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജോർദാൻ നദിക്കരയിൽ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ച പരിശുദ്ധാത്മാവേ, ഈ വചനം കേൾക്കുന്ന എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ പ്രശ്നത്തിലേക്ക് അടയാളത്തോടും ശക്തിയോടും കൂടി കടന്നു വരണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദിവ്യമാം സ്നേഹമേ, ഓ
ദിവ്യ കാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യ കാരുണ്യമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യ കാരുണ്യമേ ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുപൂജ്യമേ ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുപൂജ്യമേ ഈശോയെ ആരാധിച്ചുകൊണ്ട് പാടാം ആരാധന ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിച്ചുകൊണ്ട് പാടാം തിരുപൂജ്യമേ ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുപൂജ്യമേ ജീവന്റെ തിരുപൂജ്യമേ ആരാധന 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 യേശുവേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം 37 വാക്യം. തിരുനാളിന്റെ അവസാനത്തെ ദിനത്തിൽ ഈശോ ശബ്ദമുയർത്തി ഇങ്ങനെ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് അരുളി ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3:34 വാക്യം, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് എന്നരുളി ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:28 തിരുവചനം, ആ നാളുകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സകലരുടെ മേലും വർഷിക്കും, നിങ്ങളെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും എന്നരുളി ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആമോസ് പ്രവാചകന്റെ പുസ്തകം 9:11 തിരുവചനം, അന്ന് ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഉയർത്തു, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തു. കർത്താവ് നമ്മെ പണിതുയർത്തുന്ന പുതുക്കി പണിയുന്ന സമയമാണ് ഈ ദിവ്യകാരുണ്യ ആരാധന സമയം. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അസ്ഥികളെ താഴ്വാരത്തെ ധീരതയുള്ള സൈന്യമായി കർത്താവ് രൂപാന്തരപ്പെടുത്തതുപോലെ, പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തതുപോലെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുന്ന സമയമാണ് ഈ ദിവ്യകാരുണ്യ ആരാധന സമയം.
നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമായ എല്ലാ മേഖലകളെയും ഈ സമയത്ത് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, എന്നെ പുതുക്കി പണിയണമേ, എന്നെ പടുത്തുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലെ വിരസതകൾ, ജീർണിച്ച അവസ്ഥകൾ, ആത്മീയ ജീവിതത്തിലെ മടുപ്പ് എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ വീണ്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വലിയ ഉണർവോടെ, വലിയ അഭിഷേകത്തോടെ നമ്മൾ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. എസ്തെക്കിൽ പ്രവാചന പുസ്തകം 2:2 അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്റെ രണ്ടു കാലിൽ ഉറപ്പിച്ചു നിർത്തി. കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ഈ സമയം പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവേശിക്കും. നമ്മൾ രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കും. പലവിധ കാരണങ്ങളാൽ ജീവിതം പുരിഞ്ഞുപോയവർ, ജീവിതം മടുത്തുപോയവർ, നിരാശയിൽ ജീവിക്കുന്നവർ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ വീണ്ടും ശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കും. കൃപ നഷ്ടമായി, അഭിഷേകം ചോർന്നുപോയി, വിശുദ്ധി ചോർന്നുപോയി എന്റെ മകളെ നീ ഭയപ്പെടേണ്ട, നിന്നെ പടുത്തുയർത്ത കർത്താവാണ് നിന്റെ മുമ്പിൽ ഇപ്പോൾ വിശുദ്ധ കുർബാനയായി എഴുന്നള്ളി വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12:3 അന്ന് നിങ്ങൾ രക്ഷയുടെ കിണറ്റിൽ നിന്ന് സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. പ്രിയപ്പെട്ടവരെ, യെശയ്യാ അന്ന് പ്രവചിച്ച രക്ഷയുടെ കിണറാണ് ഈ വിശുദ്ധ കുർബാന, ഈ ദിവ്യകാരുണ്യം. അവിടെ നിന്ന് നമ്മൾ കോരിയെടുക്കുന്ന ജീവജലമാണ് പരിശുദ്ധാത്മാവ്. ഈ കരങ്ങൾ ഉയർത്തി ഈ ജീവജലത്തിന് വേണ്ടി ദാഹിച്ചുള്ളിക്കട്ടെ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ, 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 ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, നിറയണമേ എന്നിൽ നിറയണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി 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 കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.